ഇരുപത്തിമൂന്നാം തീയതി കൂടിയാണ് നമ്മുടെ ഉത്സവം. അപ്പൊ ബന്ധപ്പെട്ട നമ്മുടെ പിന്നെ ഡി എം ഒന്റെ പ്രതിനിധിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. ഇവിടെ വരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ, നമ്മുടെ സാധാരണ ഗ്രീൻ ഫോട്ടോക്കാട് പാലിച്ചുകൊണ്ടാണ് ഈ ആഘോഷം നമ്മൾ നടത്താറുള്ളത്. ആ നിലക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനം, അതാണ് വളരെ പ്രധാനപ്പെട്ട ഡിവൈസ് കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറ്റമറ്റ രീതിയിൽ ആൾക്കാർക്ക് ഒരു പ്രയാസമില്ലാതെ ഇവിടേക്ക് വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പോകും. അപ്പൊ ഇവിടെ ഒരു ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ, റോഡുകളെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വരാനും പോകാനും സൗകര്യപ്രദമെന്ന് രീതിയിലാക്കി ക്രമീകരണം നമ്മൾ ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, നാട്ടുകാരുടെ എല്ലാവരും സഹകരിക്കും. എല്ലാവരും സഹകരിച്ച് ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുക, അത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് കൂടാതെ ഇവിടെത്താൻ പറ്റും. ഒരു പ്രാവശ്യം ഞാൻ തന്നെ വിളിച്ച ആംബുലൻസിലാണ് എത്താൻ സാധിച്ചില്ല. അത്രമാത്രം തിരക്കുണ്ടായിരുന്നു. ആംബുലൻസ് ഒക്കെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ വൈകുന്നേരത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ വിളിച്ചിരുന്നത്. അപ്പൊ അത്ര അത് നിങ്ങളിത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേസമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോലീസ് നല്ല രീതിയിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നടക്കും. പിന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്കറിയാം, പിന്നെ ഫയർ, പിന്നെ റവന്യൂ, LSTD, നമ്മുടെ പിന്നെ റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. റോഡ് പോയാൽ ഇപ്പോൾ വന്നു നോക്കുമ്പോൾ ഇവിടെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു റോഡ് പൊളിച്ചത് കാരണം ലേശം ബുദ്ധിമുട്ടിരിക്കേണ്ട തോന്നുന്നുണ്ട്. അത് പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കോൺട്രാക്ട് എടുക്കാൻ പിന്നെ കരാറുകാരില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറില്ല, അത് നിർബന്ധമായിട്ട് ചില കരാറുകാരോട് നിങ്ങൾ പറയേണ്ടത് ചെയ്യണം. അത് ഉത്സവത്തിന് മുമ്പ് തീർക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ട് കൂടാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട നടപടി സ്വീകരിക്കണം. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാ വകുപ്പിലും ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ വിഷയത്തിലൊന്നും പറയുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യതയോടുകൂടി കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെയുള്ള പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടത്തി കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ഇതാണ്. മലയാള കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇത്തരം ആൾക്കാർ കൊടുക്കുന്ന മറ്റൊരു ഉത്സവം പറയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടത്തിക്കുന്നതിനുള്ള ഒരു ചർച്ച, അതനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി വരികയാണെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കും. എന്നെ സംബന്ധിച്ച് പ്രയാസമുള്ളത് ഐഎൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഉദ്യോഗസ്ഥർക്കും വേണമെങ്കിൽ കൂടി അവസാനത്തെ ഒരു മേക്ക് വഴി എന്നിവർക്ക് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ആവശ്യപ്പെട്ടതല്ല. അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് സഹകരണം എന്നതാണ്, എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരാ കാര്യങ്ങൾ ചെയ്യും. നാട്ടുകാരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ഉത്സവമാണ്. ജാതി മത ഭേദമെന്നെ പതിനായിരങ്ങളാണ് ഇവിടെ സമ്മേളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ ആഘോഷവും വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് അത് അവസാനിപ്പിക്കുന്ന തരത്തിൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റുണ്ട്, ഉത്സവ കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ദിവസമായ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് തിരികെ ചെയ്യും. ഇവിടെ വന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ സഹ ഞാൻ പ്രത്യേകമായി എല്ലാവരെയും ഒന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളെ ഈ ഭരണ സമിതി നിലവിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ഉത്സവമാണ് ഇവിടെ വരുന്നത്. രണ്ടു വർഷവും നമ്മൾ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രത്തിനോടും ഉത്സവത്തിനോടൊക്കെ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വർഷവും നമ്മൾ സഹകരിച്ച് പൂർണ്ണമായി സഹകരിക്കണം. പഴയ കൈപ്രവേശത്തിൽ നിന്ന് മാറി ഈ പ്രാവശ്യം 7 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ വലിയൊരു പ്രയാസം പഞ്ചായത്തിന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ജലജീവൻ മിഷൻ പ്രവൃത്തിയാണ്. എല്ലാ റോഡിലും പൈപ്പ് നൽകിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാലും ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ അനുബന്ധ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർത്ത് അത് പ്രവൃത്തി പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് അതിൽ നീക്കി വെച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് അതും ചെയ്യാനും, കൂടാതെ ജലജീവൻ മിഷൻ
അമ്പലക്കമ്മിറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ 50 കുറച്ചുകൂടി കൂട്ടിയാലും നല്ലതാണ്. കാരണം അത്രയും
ആളുകൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പാർക്കിംഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ ചെറിയ റോഡായതുകൊണ്ട് ആളുകൾക്ക് വരാനും പോകാനുമുള്ള സംവിധാനം എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് പ്രധാനമായിട്ടും പോലീസിന്റെ ഭാഗത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് റോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വഴി വരുന്ന സമയത്ത് നേരത്തെ എം എൽ എ സൂചിപ്പിച്ചു പോലെ, പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു പോലെ, വഴി ട്രാഫിക് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള കാര്യം, അത് പോലീസിനും കൂടി ആവശ്യമുള്ള ഒരു കാര്യമാണ്. വാഹനം കടന്നു പോകേണ്ടത് പെട്ടെന്ന് കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ട്രാഫിക് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് പോസിറ്റീവായിട്ട് അമ്പല കമ്മിറ്റിയുടെ ഭാഗത്തും ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തും ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം ഉണ്ടായ ചെറിയൊരു തർക്കം, നമ്മുടെ വോളണ്ടിയേഴ്സ് കൊടുക്കുന്ന യൂണിഫോമിൽ ഉൾപ്പെട്ട ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഒരാൾക്ക് താല്പര്യമില്ലാത്ത തോന്നുന്ന കാര്യങ്ങളൊന്നും ഈ പറഞ്ഞിരിക്കുന്നത് യൂണിഫോമിലുണ്ടാകാൻ പാടില്ല എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഉത്സവ കമ്മിറ്റി ഈ തവണയും കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അത് ഒരു യൂണിഫോം ഒരു വലിയ അനുച്ഛേദവുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് നേരത്തെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അതുകൂടി പാലിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കാനുള്ളത്.